ഞങ്ങളെ നിന്നും കാക്കുന്നവനുമായി ഞങ്ങളെ സ്വർഗീയമേ വിശുദ്ധമായ നോമ്പിന്റെ നാൽപ്പത് ദിനങ്ങൾക്ക് ശേഷം അവിടുന്ന് ഞങ്ങളോട് കൂടെ വീണ്ടും നിന്റെ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുത്തുന്നതായ സമയങ്ങളിൽ അവിടുന്ന് ലാസ്വാദത്തിലേക്ക് കടന്നു എന്ന് മരിച്ചവനെ ഉയർപ്പിച്ചു. നീ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വീണ്ടും നിന്റെ സ്നേഹം കരയുന്നവരുടെ കണ്ണുനീരോടുകൂടെ ഉണ്ട് എന്ന് നിന്റെ കരുണ നിന്നെ അപേക്ഷിക്കുന്നവരുടെ മേൽ നിത്യമായി ഉണ്ട് എന്നും ഞങ്ങൾക്ക് ബോധ്യം വരുത്തുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളോടൊപ്പം ജീവിക്കുന്നവനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുത്തെ ദിവ്യമായ ആരാധനയ്ക്ക് ശേഷം ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് ശരീരരക്തങ്ങളായി ഇറങ്ങി വന്നത് അനുഭവിച്ച് സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ഈ സമയത്ത് വീണ്ടും ഞങ്ങളെ നിന്റെ വലിയതായ ദൃഷ്ടാനുഭവത്തിലേക്ക് നയിക്കുന്ന ദിനങ്ങൾക്ക് ഞങ്ങളും പങ്കാളികളാകുവാൻ തക്കവണ്ണം ഒരുക്കുവാനും ഇനിയുള്ള ദിനങ്ങളെ അവിടുന്ന് സഹായിക്കുന്നു. അതിന് മുന്നോടിയായി ഞങ്ങളെ തന്നെ വിശ്വാസം ചെയ്യുവാൻ ഞങ്ങളുള്ളിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് അവിടുത്തെ നിയമത്തിന്റെ ഹിതങ്ങളനുസരിച്ച് ഞങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി വേദത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് കാണുവാൻ പരിശോധിക്കുവാൻ നൽകുന്ന ഈ സമയത്തിനായ നന്ദിയോട് വിന്യസിച്ചു. നീ ഞങ്ങളോട് കൽപ്പിച്ചുവല്ലോ ദാസം മരിച്ചവനായിരുന്നു എന്നാൽ അവൻ ഇന്ന് ജീവൻ വെച്ചിരിക്കുന്നു. പിതാക്കന്മാർ അതിനാൽ പാടി നാറുന്ന ജീവിതത്തിന്റെ അവസ്ഥയിൽ കല്ലറയ്ക്കുള്ളിൽ ഇരുന്നതായ ശവശരീരം ജീവൻ വെച്ചപ്പോൾ നാറുന്നതായ ദുർഗന്ധം വർമ്മിക്കുന്നതായ ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സുഗന്ധപൂരിതമാക്കുവാൻ ഞങ്ങളെ അവിടുന്നതിനെയാണ് ബലഹീന അടിയനുമായി വീഴുന്ന വചനങ്ങളും അടിയങ്ങളെ ഒരുമിച്ചുള്ള ധ്യാനം ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ശുദ്ധമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിപ്പാൻ ഇടയുള്ളതാക്കി തീർക്കണമേ എന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ സർവശുദ്ധനാട്ടെ ശുദ്ധികളുടെയും മധ്യസ്ഥയിൽ തൃത്വദൈവവേദത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവരുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകണമേ. എത്രയും ബഹുമാനപ്പെട്ട ഭോഗിയച്ഛൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ദിവ്യമായ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ഇന്നത്തെ ഈ ധ്യാനത്തിൽ പങ്കുചേരുവാനായി ദേവാലയത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന ദൈവജനം കഴിഞ്ഞ 40 ദിനങ്ങൾ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുക്കത്തിന്റെയും ശുദ്ധി വരുത്തുവാനുള്ള തീവ്രമായ പരിചരണത്തിന്റെയും ദിനങ്ങളായിരുന്നു. 40 വെള്ളിയാഴ്ചയോടുകൂടെ 40 ദിവസത്തെ നോമ്പ് അവസാനിക്കുന്നതായി നാം മനസ്സിലാക്കുകയും നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചതായ സാത്താൻ അവൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമുടക്കി തലകൾ മുടക്കി തോറ്റ് ജയമുള്ള കർത്താവിന്റെ ആ വലിയ വചനങ്ങളെ ലോകത്തിന് ഉയർത്തിക്കാട്ടുന്നതിന് കൂടെയായിരുന്നു. തുടർന്ന് നാം ഇനിയും ഇന്ന സന്ധ്യയോടുകൂടെ ഹോശാനാ നാളിലേക്ക് കടക്കി അടുത്തു വരുന്ന ഒരാഴ്ചക്കാലം കർത്താവിന്റെ വീട്ടിനുഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ സമയങ്ങളാണ്. പദവി പ്രകാരം നാം പെസഹായുടെ വിശുദ്ധാരാധനയിൽ ഇടവകയായി
ഒന്നടങ്കം കർത്താവിന്റെ ദൃശ്യങ്ങൾ അനുഭവിക്കാനായി വിളിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് പോലെ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നുള്ളതായ ആ ഒരു വലിയ ചിന്തയോടുകൂടെ നാം കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുകയും അത് മുഖാന്തരം അതിന്റെ പൂർത്തീകരണമെന്നവണ്ണം ഈ സമയങ്ങൾ കുമ്പസാരത്തിന് വേണ്ടിയും ജ്ഞാനത്തിന് വേണ്ടിയും ക്രമീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭാജീവിതത്തിന്റെ ഭാഗമായി വർഷത്തിലൊരിക്കലുള്ള ഈ കുമ്പസാരത്തെ കാണുകയും അത് നമ്മളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുവാൻ പറ്റാത്ത ഒരു സംഗതിയായി നാം തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇടവേളയിൽ കഴിഞ്ഞ ദിവസം എന്റെ ആളുകൾ പ്രത്യേകിച്ച് കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ കുമ്പസാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും നിർബന്ധിക്കാത്തത് എന്താണെന്ന്. എനിക്കതിന് ഉള്ള മറുപടി ഇത് മാത്രമായിരുന്നു, ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 9 മാസമായി. ഈ 9 മാസത്തെയും എന്റെ സന്ദേശത്തിലെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മാനസാന്തരമായി. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അന്തരത്തിൽ നിന്ന് അന്തർഭാഗത്തു നിന്ന് തന്റെ ചിന്തകളെ താൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതായും ഉപേക്ഷിക്കേണ്ടതായ സ്ഥലത്തെ ഉപേക്ഷിക്കുവാനും ഒരുങ്ങുന്ന സമയം ഉപസാരം. ഒരുവനാണ് പിറകിൽ നിന്ന് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷ ലക്ഷ്യം ഉപസാരം. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നുള്ള അവബോധവും ഉള്ളിൽ നിന്നുള്ള തിക്കലുമായിരിക്കണം ഉപസാരത്തെ നമ്മെ നയിക്കുന്നത്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ സഭാജീവിതത്തിൽ കുമ്പസാരം ഒരു പരിപാടിയായി മാറുകയാണ്. പല നോട്ടീസുകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഭാഷാശിക്കുന്നതായ നോട്ടീസുകളിൽ കുമ്പസാരം കാര്യപരിപാടിയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന കുമ്പസാരം. അപ്പൊ കാര്യപരിപാടിയിൽ ആക്കിയിരിക്കുന്ന കുമ്പസാരം സത്യത്തിന് യഥാർത്ഥ കുമ്പസാരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുമ്പസാരം ഹൃദയത്തിൽ നിന്ന് താൻ ചെയ്ത തെറ്റുകളെ പറ്റിയുള്ള ബോധ്യം, പാപത്തെ പറ്റിയുള്ള ബോധ്യം ഇവയൊക്കെയാണ് നമ്മെ ഉപസാരത്തിലേക്ക് നയിക്കുന്നത്. ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളവയെ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളവയെ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പാപമായി. By God, not to do in our lives. And if we have done, what is the sin? And those deeds which God has told us to do and we have failed to do, it's also sin. Probably a comprehended understanding, very comprehensive understanding. Deva kalpichukala dey chayangi, Deva kalpichada arida vada prayatna chayadini keep chayana, jeevada mana abhidamiyam. എന്നാൽ അതിൽ നാം പലപ്പോഴും മാറിപ്പോകുമ്പോൾ ഓടി വരേണ്ടുന്നത് ദൈവസന്നിധിയിൽ തന്നെയാണ്. ആ ഓടി വരവിനെയാണ് സത്യത്തിന് കുമ്പസാരത്തിലേക്ക് കുമ്പസാരം നമുക്ക് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ആമുഖമായിട്ട് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്നെ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഇടവകയുടെ വികാരി മോഹിച്ച് കേൾപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കഷാത്മവാഴ്ചയ്ക്ക് മുമ്പായി നാം നമ്മെ തന്നെ ഒരുക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നൽകുന്ന അവസരമായി ഇന്നത്തെ ധ്യാനത്തെ കരുതുവാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം അടുത്ത ഏതാണ്ട് പറഞ്ഞതനുസരിച്ചാണ് ഇതിലൂടെ 3/4 മണിക്കൂറെങ്കിലും ഇനിയും പോകേണ്ടിയിരിക്കുന്നത്. അത് വളരെ 3/4 മണിക്കൂർ നമുക്ക് ചിന്തിച്ച് ധ്യാനത്തിലിരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ കഴിവുള്ളത്തോളം നമ്മുടെ ശ്രദ്ധയിലൂടെ തന്നെ
ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങളെ വളരെ ചെറുതായിട്ട് പറഞ്ഞാൽ അവസാനിക്കും. ധ്യാനം തന്നെ ഒരു ഫാഷനായിരിക്കുന്ന കാര്യങ്ങളാണ്. ധ്യാനം എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യപരിപാടിയായി മാറി. സത്യത്തിന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ, ഞാനും അനേക സ്ഥലങ്ങളിൽ സുവിശേഷ പ്രസംഗത്തിന് നാട്ടിൽ വെച്ച് പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു സ്നേഹത്തിനോട് പറയുകയുണ്ടായി, ഈ ധ്യാനവും സുവിശേഷം പ്രസംഗം തന്നെ ഒരു പ്രോഗ്രാമായി മാറി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അച്ഛൻ എന്താ ആദ്യമേ തന്നെ പറയണം. സത്യത്തിന് സുവിശേഷവും ധ്യാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിൽ കൂടെ ഉണ്ടാകേണ്ടതായ സാധ്യത എന്നാണ് നമുക്ക് മാനസാന്തരത്തിനുള്ള സുവിശേഷം ലഭിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സന്ദേശം തന്നെ സുവിശേഷത്തിന്റെയാണ്. അച്ഛൻ പള്ളിയിൽ വന്നിട്ട് അച്ഛൻ വന്ന ആദ്യത്തെ ആഴ്ച പറഞ്ഞ പ്രസംഗം തന്നെയാണ് രണ്ടാമത്തെ ആഴ്ച. അച്ഛൻ പറഞ്ഞത് ദൈവം സ്നേഹമാകുന്നു, നിങ്ങളെല്ലാവരും സ്നേഹിക്കണം. രണ്ടാമത്തെ ആഴ്ചയും പറഞ്ഞു ദൈവം സ്നേഹമാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. മൂന്നാമത്തെ ആഴ്ചയും പറഞ്ഞു ദൈവം സ്നേഹമാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അവസാനം തമറ്റു പോയി. കാര്യം എല്ലാ ദിവസവും പ്രസംഗം അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആദ്യം സ്നേഹിക്കുന്ന കടുത്ത പ്രസംഗത്തിലേക്ക് ആദ്യം ഒന്നാമത്തെ പ്രസംഗം നടപ്പിലായിട്ട് നമുക്ക് രണ്ടാമത്തെ പ്രസംഗത്തിലേക്ക് നടപ്പിലാക്കാം. എന്നാൽ ചില അച്ഛന്മാർ അങ്ങനെയല്ല, എന്തെടുത്താലും അവർ ഒന്നിൽ പുറത്തെ മറ്റു കാരണമുണ്ട്. ചിലപ്പോൾ അതിനെപ്പറ്റി നല്ല ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കും. മറ്റൊരച്ഛൻ എപ്പോഴും ഏത് പ്രസംഗം പറഞ്ഞാലും അച്ഛൻ മാമോദിസയെ പുതിയ പറയും. മാമോദിസയാണ് അച്ഛൻ്റെ ഇഷ്ട വിഷയം. പിന്നെയും പള്ളി കമ്മിറ്റി കൂടിയതാണല്ലോ അച്ഛന്മാരെ പെട്ടെന്ന് കമ്മിറ്റി കൂടുന്നു. കൂടിയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛോ മാമോദിസ ഒന്ന് മാറ്റണം, പ്രസംഗം ഒന്ന് മാറ്റണം. അപ്പൊ അച്ഛനോട് പറഞ്ഞു ഏത് ദിവസത്തിലെ ഒന്നാമത്തെ ന്യായ കുടുംബത്തിൽ മുതൽ അച്ഛൻ പ്രസംഗിച്ചു തുടങ്ങണം. അച്ഛൻ സംബന്ധിച്ചു ആഴ്ച പ്രസംഗം തുടങ്ങി. ആദ്യം ദൈവവും ആകാശവും സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പറയാൻ തുടങ്ങി. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്തായിരുന്നു? ഭൂമി ആഴിമേ. ആഴി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ മാമോദിസം പിന്നെ നമ്മളെവിടെ തിരിച്ചു. ആ തരത്തിലല്ല ഞാൻ പറഞ്ഞത്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ വചനം പ്രാവർത്തികമാകട്ടെ എന്ന് പറഞ്ഞതായ പുരോഗതിനെ പോലെയാണ്. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആദ്യമേ പറഞ്ഞു ഞാൻ തുടങ്ങുകയാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് മാനസാന്തരത്തിനുള്ള സുവിശേഷം ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പുരോഹിതൻ എന്ന് നമ്മൾ പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ അവസാനവും വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു വലിയ രൂപാന്തരത്തിനുള്ള സാധ്യത ഒരു മണിക്കൂറിന്റെ ഒരു പന്തൽ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഇത് വ്യക്തിപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ചിന്ത മാത്രമാണ്. ഓരോ ഞായറാഴ്ചയും കർത്താവ് ഇറങ്ങി വരുന്നു. യേശു ക്രിസ്തുവിന്റെ ഏവങ്കേലിയോ സുവിശേഷം ഞായറാഴ്ച അവന്റെ തിരിശനി രംഗതമ്മോട് കൂടെ നാം കാണുമ്പോൾ യേശു ക്രിസ്തുവിനേക്കാൾ വലിയവനാണോ സജീവച്ചൻ അല്ലെ ബോബിയച്ചൻ അല്ലെ ഏതെങ്കിലും അച്ഛൻ പറഞ്ഞു? അവിടെ നമുക്ക് മനസ്സാന്തരപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. അവൾ ചോദിക്കും എന്താണ് ഇതിന്റെ സാങ്കത്യം? വട്ട് ഇസ് ദ ഹോൾ മീനിങ് ഓഫ് എഗെയിൻ യു നോ ഹാവിങ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ? ഞാൻ ഇത്ര മാത്രമാണ് അതിൽ കാണുന്നത്. നാം ചില സംഗതികൾ ഒരുപാട് 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 പ്രാവശ്യമാണ് പറയുന്നത്. ഒരു കുട്ടി നമ്മുടെ ഭവനത്തിൽ നാം വളർത്തുന്നതായ കുഞ്ഞ് അവൻ തെറ്റ് ചെയ്യുന്നുവെന്ന് ചിന്തിക്കുക. നാം വളർത്തുന്നതായ കുഞ്ഞ് നമുക്കറിയാം കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ പോയി കൈകൾ ഇടും അല്ലെങ്കിൽ കൈകൾ തൊടും. അവൻ നന്നായിട്ട് ചിലപ്പോൾ അവന്റെ വസ്ത്രം എടുക്കുകയില്ല. അപ്പൊ അവനും അമ്മയും വീണ്ടും 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 പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവന് ബോധ്യം വരുത്തും ഒരു സാധ്യത. അത് ആർക്കാണ്? ഒരു പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാകാത്തവർക്കാണ് വീണ്ടും സുവിശേഷം. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്രയല്ല ഞാൻ പറയുന്നത്. എന്നാൽ സുവിശേഷത്തിന്റെ ആവശ്യം അവിടെയാണെന്ന് ഞാൻ വിശ്വസിക്കുക. നാം വീണ്ടും 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 പറയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇത് നിങ്ങൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പറയാതെ എങ്ങനെ നിങ്ങൾ കേൾക്കും? ആ തലത്തിൽ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോകാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് നമ്മുടെ ചിന്തിക്കുന്നതായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓർക്കുന്നത് നാം ഓരോരുത്തരും ഞാൻ പറഞ്ഞുള്ള പീഠാനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മെ തന്നെ
ഒരു വലിയ യാത്രയ്ക്കായി ഞാൻ ഒരുക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും ഒരു യാത്രയ്ക്കായി ക്ഷണിക്കുകയാണ്. ആ യാത്ര തുടങ്ങുന്നതും ആ യാത്ര അവസാനിക്കുന്നതും വരെയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ യാത്ര എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കൂ. നമുക്ക് ഇവിടെ നിന്ന് അറിയാമല്ലോ, ആലീസ് പ്ലേസിൽ പോയിട്ട് മാറുള്ള ഏറ്റവും കൂടുതൽ ഇവിടെ പോകാൻ ഞാൻ അച്ഛനാണ്. ഞാൻ പ്രാവശ്യം പോയി, അച്ഛൻ ഈ പ്രാവശ്യം പോയിട്ടുണ്ട്. ചില ആളുകളുണ്ട് യാത്ര തുടങ്ങാമെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനുള്ളതാണ്. കണ്ടിട്ടുണ്ടോ ചില ആളുകൾക്ക് നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ സന്തോഷമാണ്, പക്ഷെ തലേദിവസം രാത്രി ആകുമ്പോഴത്തേക്കും പ്രശ്നം അതടുക്കിയില്ല. ഇത് ഇനി എങ്ങനെ പോകും, മലേഷ്യയിൽ ചെന്നെത്തി, മലേഷ്യയിൽ നിന്നെങ്കിൽ നെടുമ്പാശ്ശേരി ചെന്ന്, ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട് എല്ലാവരും. നെടുമ്പാശ്ശേരിയിൽ ചെന്നിറങ്ങി ടാക്സി വന്നില്ല, എന്തി അദ്ദേഹം വന്നില്ല, അവിടെ നിന്ന് അവിടുത്തെ മഴയാണ് എന്തി. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആധി ഉള്ള ആളുകളുണ്ട് യാത്രയെ. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും യാത്ര എൻജോയ് ചെയ്യുകയില്ല. യാത്ര എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ആകൃഷ്ടരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ്, എങ്ങനെയെങ്കിലും ഇത് ഒന്നര മണിക്കൂർ കഴിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് യാത്ര തലത്തിൽ ചെന്നെത്തുകയില്ല. എൻ്റെ വ്യക്തിപരമായ രണ്ടാമത്തെ അഭിപ്രായം, നിങ്ങൾ ഇപ്പോഴേ പോകുന്നതാണ്. എനിക്കൊരു പ്രയാസമില്ല, നിങ്ങൾ അതുകൊണ്ട് അയ്യോ അച്ഛനെ വിളിച്ച് വരുത്തി, അച്ഛൻ ഒരാളെ ഉണ്ടെങ്കിലും ഒരൊറ്റ ഒരാളെ ഉണ്ടെങ്കിലും ഞാൻ ആരും ഇല്ലെങ്കിലും പ്രസംഗിക്കുമെന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾ പറയാം അച്ഛൻ കുഴപ്പമാണ്, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. എന്താണെങ്കിലും എന്നെ പരിശുദ്ധാത്മാവാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പറയുവാനായിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നോട് പറയണം, അച്ഛൻ കൂടുതലാണ് പറയുന്നതെന്ന് പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതായ ഒരു സംഭവം, ഒരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, ഒരു പ്രായമുള്ള അമ്മച്ചി മാത്രമുള്ള അച്ഛന് ഭയങ്കര കഷ്ടം, ഒരു വിഷമമായിട്ട് അച്ഛൻ ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്ത് എല്ലാവരെയും ഒരുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന ഒത്തിരിയും ഇടവകാചരങ്ങളുള്ള പള്ളിയിൽ എത്ര ആളുണ്ട്, ഒരമ്മച്ചി മാത്രം. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല, ഞാൻ തിരികെ പോവുകയാണ്. അപ്പൊ ഉടനെ ഈ അമ്മച്ചി പറയാണ്, അച്ഛോ എന്റെ ജോലി എന്താണെന്നറിയാം, ഞാൻ കോഴിയെ വളർത്തുന്ന ജോലിയാണ് എനിക്കും, എനിക്കൊരുപാട് കോഴികൾ ഉണ്ട്. ഞാൻ തീറ്റ ഇട്ട് കൊടുക്കാൻ നേരത്ത് എല്ലാ കോഴികൾക്കും വേണ്ടിയാണ് തീറ്റ ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ കോഴികളെല്ലാം വെളിയിലേക്ക് ഒരു കോഴി മാത്രം ഓടി ഓടും, ഞാൻ എൻ്റെ തീറ്റ കൊണ്ട് തിരിച്ചു പോകാറില്ല. ഞാൻ തീറ്റ കോഴിക്ക് കൊടുക്കും, ഒരു കോഴിയെ ഉണ്ടെങ്കിലും അതിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ബോധം വന്നത്. അമ്മച്ചി ഇരിക്കാൻ പറഞ്ഞു, അച്ഛനങ്ങോട്ട് സുവിശേഷ പ്രസംഗം തുടങ്ങി. അച്ഛനങ്ങ് പ്രസംഗം തുടങ്ങിയത് തകർത്ത് അച്ഛൻ പ്രസംഗം തുടങ്ങി. പ്രസംഗം കഴിയാൻ നേരത്ത് പറഞ്ഞു, അച്ഛോ എനിക്ക് 100 കോഴിയുണ്ട്, അച്ഛൻ ഒരു ലോഡ് ഫുഡ് അതിന് കൊടുക്കേണ്ട ആവശ്യം, 1 കോഴിക്കുള്ളത് ഇവിടുത്തെ എണ്ണത്തിലൂടെ ഇറങ്ങിയിടേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അധികം പറയുന്നെങ്കിൽ എന്നോട് പറയുക, അച്ഛോ ഇത്രയും നിങ്ങൾക്ക് വേണ്ട. എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഈ യാത്ര പോകാൻ സാധിക്കുമെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്കും എനിക്കും ദൈവസന്നിധിയിൽ സന്തോഷത്തിലേക്ക് പോകുവാനായിട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഒരു ഒരു പടിയായി, പ്രത്യേകിച്ച് നമ്മൾ നോമ്പിലേക്ക് കടന്ന നോമ്പിൻ്റെ പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ചയിലേക്ക് നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധ ആരാധിക്കാം. കർത്താവിൻ്റെ പെസഹായും അതുപോലെ തന്നെ ആശായും ഒരുമിച്ച് കൂടുവാനായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഈ ഒരു യാത്ര നന്നായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിന് പ്രതി വാക്യമായി അടിസ്ഥാന വാക്യമായി എടുക്കുന്നതായ പഠന ഭാഗം യോഹന്നാൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 16-ാമത്തെ അധ്യായം. എട്ടാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. അവൻ വരുമ്പോൾ, ആര് വരുമ്പോൾ, ആര് വരുമ്പോൾ, നമ്മൾ സാധാരണ സ്ഥിരം പാടാറുണ്ട്, അവൻ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാവുന്ന സംഭവം, അവൻ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ച് തന്റെ എന്നാ നമ്മൾ സാധാരണ പാടുന്നത്. അവൻ വന്നാൽ എന്ത് ചെയ്യും, കരം പിടിച്ച്. ആ അവനാണോ ഇവൻ,
അവനും ഇവനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനെ പറ്റിയാണ് നിങ്ങൾ മറ്റാരെങ്കിലും അവനെ പറ്റി ഓർത്തിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവൻ നമ്മൾ പാടിയ പാട്ടിലെ അവൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണ്. എന്നാൽ ഈ പറയുന്ന അവൻ എന്ന് പറയുന്നത് യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, അപ്പോൾ എന്റെ കാര്യസ്ഥനെ അവൻ അയക്കും. അവൻ വരുമ്പോൾ ആര് വരുമ്പോൾ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. നമുക്ക് അധിക നേരം ചിന്തിക്കുവാനില്ലാത്തതുകൊണ്ട് വളരെ കുറച്ചായി ചിന്തിച്ചു പോകണം. അവൻ വരുവാൻ തക്കവൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ യേശു ദൈവമായിരിക്കെ സ്വർഗത്തിന്റെ മഹിമകൾ പിടിഞ്ഞ് ലോകത്തിലേക്ക് വന്നു. ഓരോ സമോസരം നമ്മുടെ മുതൽ ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗത്തിന്റെ സകല മഹിമകളും പിടിഞ്ഞ് ഭൂമിയിലേക്ക് അവൻ നമ്മെ രക്ഷിക്കാനായി വന്നു. വന്നവനായ യേശു ക്രിസ്തു നമ്മെ രക്ഷയുടെ പാത കാണിച്ചു തന്ന് തന്റെ ജീവനെ ലോകത്തിലേക്ക് നൽകി, ക്രൂശിന്മേൽ നൽകി, അവൻ രക്തവും നമുക്ക് നൽകി, ജീവനെ നമുക്ക് തിരികെ നൽകുകയാണ്, നഷ്ടപ്പെട്ടു പോയ ജീവനെ തിരികെ നൽകുകയാണ്. യേശു അവിടെ തന്റെ സുവിശേഷം അല്ലെങ്കിൽ തന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ടല്ല കാണുന്നത്, യേശുവിന്റെ അല്ലെങ്കിൽ തൃത്വത്തിലൊരുവനായ ക്രിസ്തുവിന്റെ പ്രവർത്തനം ഈ ലോകത്തിൽ തുടരുമെന്നപ്പോഴും അവൻ കാര്യസ്ഥനെ അയക്കും. അപ്പോൾ സത്യത്തിന് ദൈവം തൃത്വത്തിൽ ഒരുവനായ, അതല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തൃത്വ ദൈവം കാര്യസ്ഥനെ അയക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്തിനാണ് എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഈ വാക്യം നമ്മളോട് വിശദീകരിക്കുന്നത് നിങ്ങൾ ചില ആളുകൾ കാഷ്വലായിട്ടിരിക്കുന്നു, കാഷ്വലായിട്ട് എഴുതിയിട്ടാൽ കാഷ്വലായിട്ട് എഴുതിയിട്ട് പോകും, അല്ലെങ്കിൽ അകം ഉപയോഗിക്കും. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ യാത്ര എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ വാക്യം നമ്മളോട് പറയുന്നത് അവൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ്, എന്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അവൻ വരുന്നത്, അല്ലെങ്കിൽ അത് മുഖാന്തരം എന്ത് സംഭവിക്കുമെന്നാണ്. എന്നാൽ അവൻ വരുവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവനെ വിടുന്നത്? Why do we know what maybe God is sending the Holy Spirit? എന്താണ് കാരണം? പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുവാൻ കാരണം എന്താണ്? ദൈവം ലോകത്തെ സ്നേഹിച്ചു. So God doesn't want his people to go astray. തന്റെ ലോകത്തിലെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയും വിഭജിച്ചു പോവുകയും ചിതറിപ്പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. Because God loves the world. God so loved the world. ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം, അതെല്ലാവരും സാധാരണ കാണാതെ പഠിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് 16-ാമത്തെ വാക്യം. എന്താ പറയുന്നത്? അവനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവനുണ്ടാകുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നൽകുകയും തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. God loved the world എന്ന് പറഞ്ഞാൽ നാം ആയിരിക്കുന്ന ലോകത്തിലെ നമ്മയും ദൈവം സ്നേഹിച്ചു. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുന്നതിന്റെ കാരണം? ദൈവം ലോകത്തെ സ്നേഹിച്ചു. സത്യത്തിന് ആ ഒരു വാക്കുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് മുമ്പിലത്തെ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ വചന മുഖാന്തരം ലോകമുണ്ടായി, അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതിനെ ദൈവം സ്നേഹിക്കുന്നു. അല്ലെ? ദൈവത്തിന്റെ വചന ആദിയിൽ വചനമുണ്ടായി, ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടി ദൈവത്തിന്റെ വചനം മൂലമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നെങ്കിലും സ്നേഹിക്കുന്ന ആൾ ഈ ലോകത്തിൽ ദൈവഹിതമല്ലാതായി തീർന്നാലോ? നമ്മുടെ മക്കളെ നമ്മൾ
സ്നേഹം. ഇനി നമ്മുടെ മക്കൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്താലും, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാറിന് വലിയൊരു ശബ്ദം പോലാത്തതില്ല കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കാർ അഴുക്കായിട്ടല്ല, നല്ല കാറാണ്. പക്ഷെ കാറിന്റെ പിന്നിൽ രണ്ടു പേരിരിക്കുന്നുണ്ടായിരുന്നു, ആരെന്നറിയാം? ആ, എന്റെ രണ്ടു കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് മൂത്തവനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവന് കോളേജിൽ പഠിക്കുവാനായിട്ട്, ഒരു സ്കൂളിൽ പഠിക്കുവാനായിട്ട് കമ്പ്യൂട്ടർ വാങ്ങി കൊടുത്തു. ആ കമ്പ്യൂട്ടറിൽ ഗെയിമുകളും അതുപോലെ തന്നെ കൂട്ടുകാർ പറയുന്നത് ഒന്നും തന്നെ ലോഡ് ചെയ്യരുത്, അത് ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായി പറയുകയും കഴിഞ്ഞ മാസത്തിൽ ഒരു ദിവസം അതിൽ ലോഡ് ചെയ്തിരുന്നത് മുഴുവൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സന്തോഷം. പ്രോമിസ് തിരികെ വന്നു. ഞാൻ പോരുന്ന സമയത്ത് പറഞ്ഞു, അപ്പൊ കമ്പ്യൂട്ടറോട് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, കമ്പ്യൂട്ടറോട് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. കുറെ നേരം ഈ വന്നു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠനും അനിയനും കൂടെ കളിക്കുവാനായിട്ട്, അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ കാറിൽ വലിയ ബഹളങ്ങളുണ്ടായി. ബഹളങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയല്ല. അവരോട് ചോദിച്ചു, ഇപ്പോൾ പറഞ്ഞു ഒരു കൂട്ടുകാരൻ പറഞ്ഞു നല്ലൊരു ഗെയിമുണ്ട്, അത് കുറച്ചു നേരത്തേക്ക് നമുക്ക് അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ, അദ്ദേഹം അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്യും. ഞാൻ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ശരി ശരിയാണ്, ബുദ്ധിമുട്ടല്ലേ ഈ പ്രയാസങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും പറയും. സാധാരണ അപ്പന്മാർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് ഒരു കുട്ടിയുമായിട്ട് ഇങ്ങനെ സംശയം, മോന്റെ പപ്പയുടെ ചപ്പൽ അല്ലേ? എന്റെ പപ്പ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, പപ്പ പണ്ട് നടന്നു പോയ ചപ്പൽ 6 വർഷം കുറച്ച് തേനിപ്പോയതാണ്. മോൻ നിന്റെ ചപ്പലിനെ പറ്റി അറിയാമോ? എനിക്ക് അന്നേരം മനസ്സിലായി പിള്ളേരോട് പറയാൻ കൊള്ളാവുന്നു. നമ്മളെല്ലാം പറയാം, എന്റെ 6 വർഷം ഒരു ചപ്പലിട്ട് തേനെ കഥയാണ് മെൽബണി വന്ന് ഇപ്പോഴും പറയണമെന്ന് മോൻ പറയുകയാണേ. അപ്പൊ ഈ ഞാൻ വിചാരിച്ചു എന്റെ കുട്ടി ഇത് പറയുമായിരുന്നു, എന്താണെങ്കിലും അപ്പം ഡിലീറ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഡു ഐ ഹേറ്റ് ഇല്ല, ഡു ഐ ലവ്? I do love. But do I love his mistakes? ഇല്ല. അപ്പൊ ഞാൻ പിന്നെ അവനോട് ആ മിസ്റ്റേക്സിന്റെ മടക്ക് എന്താണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? അവിടെ ഒരു പ്രത്യേക വാക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുമ്പോഴും അവൻ ചെയ്ത മിസ്റ്റേക്കിൽ നിന്ന് എനിക്ക് അവനോടുണ്ടാകുന്നത് എന്ന് പറയുന്നത് അവനെ അതിൽ നിന്ന് മാറ്റുവാനായിട്ടുണ്ടാകുന്നത് സ്നേഹത്തിനപ്പുറമായ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് ദയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നത്. അതാണ് കരുണ എന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചുകൊള്ളുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം, ഞങ്ങളുടെ മേൽ ബ്ലെസ്സസ് ലോർഡ് എന്നാണ് നോർമലി നമ്മൾ അനുഗ്രഹം ചെയ്യണമെന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ അതിന്റെ ഒറിജിനൽ വാക്ക് നമ്മൾ എടുക്കുമ്പോൾ അവിടെ കിടക്കുന്നത് കരുണ ചെയ്യണമേ എന്നാണ്. ബിക്കോസ് വി do wrong in spite of God's love upon us. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? എന്ത് ചെയ്യാണ്? തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, നാം എപ്പോഴും സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നിൽക്കുമ്പോൾ തന്നെ നാം ദൈവം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തെ വീണ്ടും സ്നേഹിക്കുവാൻ, ദൈവത്തിലേക്ക് തിരികെ ചെല്ലുവാനുള്ള ബാധ്യതയാണ് ഒന്നാമതായി നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയുന്നത്, God loves us എന്ന് പറഞ്ഞാൽ God or maybe divine human, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ദൈവം എപ്പോഴും ഉറപ്പിക്കും. ശ്രദ്ധിക്കണേ, മനുഷ്യനും ദൈവവും, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള